പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ഗലീലിയോയുടെ 300-ാം ചരമവാർഷിക ദിനത്തിലാണ് ഹോക്കിംഗ്സ് ജനിച്ചത് എന്നത് കാലത്തിന്റെ കണക്കുകൂട്ടലാകാം. ഗലീലിയോയുടെയും ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയും ഒക്കെ പിന്മുറക്കാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഹോക്കിംഗ്സ് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്നത് ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടിട്ടും പാതി വഴിയിൽ തന്റെ കൗതുകങ്ങളും പഠനവും പരീക്ഷണങ്ങളും അവസാനിപ്പിക്കാതെ ഉയർത്തെഴുന്നേറ്റ് കൂടുതൽ കൂടുതൽ പ്രപഞ്ചത്തിന്റെ മഹാരഹസ്യങ്ങളിലേക്കും ശാസ്ത്രലോകത്തിന്റെ അനന്തര കണ്ടെത്തലുകളിലേക്കും ഇറങ്ങിച്ചെന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്സ് ജനിക്കുന്നത്. ഫ്രാങ്കിന്റെയും ഇസോബൽ ഹോക്കിംഗ്സിന്റെയും മൂത്ത മകൻ. സ്കോട്ട്ലൻഡുകാരിയായ അമ്മ 1930-കളിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയിരുന്നു. പിതാവ് ഫ്രാങ്കും ഓക്സ്ഫോർഡിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ആളാണ്. കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. യോർക്കുകാരനായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ പിതാവ് ഫ്രാങ്ക്. കർഷകനായ മുത്തച്ഛന് ധാരാളം കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. ലോകവ്യാപകമായി ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം ഹോക്കിംഗ്സിന്റെ കുടുംബത്തെയും ബാധിക്കുന്നു. ആഫ്രിക്കയിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ രോഗങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തിയിരുന്ന ഹോക്കിംഗ്സിന്റെ പിതാവ് യുദ്ധാരംഭത്തോടുകൂടിയാണ് വീണ്ടും തിരികെ ഇംഗ്ലണ്ടിലെത്തുന്നത്. ലണ്ടനിലെ ഹൈഗേറ്റ് എന്ന സ്ഥലത്താണ് ഹോക്കിംഗ്സിന്റെ കുടുംബം താമസിച്ചിരുന്നത്. പിന്നീട് ലണ്ടന്റെ വടക്ക് സെന്റ് ആൽബൻസിലേക്ക് താമസം മാറും. ഫിലിപ്പോ, മേരി എന്നീ രണ്ട് ഇളയ സഹോദരിമാരും എഡ്വേർഡ് എന്ന ഒരു ദത്തു സഹോദരനും ഉണ്ടായിരുന്നു ഹോക്കിംഗ്സിന്. ഹോക്കിംഗ്സ് തന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഹൈഗേറ്റിലെ ബൈറോൺ ഹൗസ് സ്കൂളിലായിരുന്നു. പിന്നീടുള്ള വിദ്യാഭ്യാസം സെന്റ് ആൽബൻസ് സ്കൂളിലായിരുന്നു. സ്കൂളിൽ ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു ഹോക്കിംഗ്സ്. 1959 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്ന് ഹോക്കിംഗ്സ് ഭൗതിക ശാസ്ത്രം പഠിച്ചു തുടങ്ങുന്നത്. വൈദ്യശാസ്ത്ര ഗവേഷകനായിരുന്ന പിതാവിന്റെ താല്പര്യപ്രകാരമാണ് ഹോക്കിംഗ്സ് രസതന്ത്രവും ഭൗതിക ശാസ്ത്രവും പഠന വിഷയങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. ഗണിതത്തിലായിരുന്നു ഹോക്കിംഗ്സിന് ആദ്യം താല്പര്യമെങ്കിലും പ്രപഞ്ചത്തിന്റെ അനന്തര രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഭൗതിക ശാസ്ത്ര പഠനത്തിൽ പിന്നീട് ഹോക്കിംഗ്സ് വളരെയധികം തൽപരരാകുന്നു. മാത്രമല്ല യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്രം അന്ന് ഉണ്ടായിരുന്നുമില്ല. 17-ാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേരുമ്പോഴും കളികളും കരങ്ങലുമായി ചുറ്റിത്തിരിഞ്ഞിരുന്നു ഹോക്കിംഗ്സ്. ഗണിതവും പഠനവും നൃത്തവും വഞ്ചിതുഴയിലും ഒക്കെ ഇഷ്ടമുള്ള ഹോക്കിംഗ്സ് പതിയെ തിരഞ്ഞെടുത്ത വിഷയമായ ഭൗതിക ശാസ്ത്രത്തിന്റെ നൂൽവഴികളിലൂടെ തന്റേതായ ലോകത്ത് സഞ്ചരിക്കാൻ തുടങ്ങി. 1962 പഠനം പൂർത്തിയാക്കിയ ശേഷം കേംബ്രിഡ്ജിൽ PhD ചേരുന്നു ഹോക്കിംഗ്സ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് കാലിടറി വീഴുമായിരുന്ന ഹോക്കിംഗ്സ് ആദ്യമാദ്യം അത് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. തന്റെ കൗതുകം നിറഞ്ഞ കണ്ടെത്തലുകൾ തേടിയുള്ള ഓട്ടത്തിനിടയിൽ എന്നേക്കുമായി തളർത്തിയിരുത്താനുള്ള രോഗത്തിന്റെ ആദ്യ ലക്ഷണമാണ് അത് എന്ന് അന്ന് ഹോക്കിംഗ്സ് അറിഞ്ഞിരുന്നില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിനിടയ്ക്ക് ഒരു ക്രിസ്മസിന് വീട്ടിലെത്തുന്നു ഹോക്കിംഗ്സ്. സെയിന്റ് ആൽബൻസിലെ തടാകത്തിൽ സ്കേറ്റിംഗിന് പോവുകയും അവിടെ തെന്നി വീഴുകയും ചെയ്യുന്നു. പെട്ടെന്ന് എഴുന്നേൽക്കാൻ ആവാതിരുന്ന ഹോക്കിംഗ്സിന്റെ ആരോഗ്യനിലയിൽ സംശയം തോന്നിയ പിതാവ് ഹോക്കിംഗ്സുമായി ആശുപത്രിയിലെത്തുന്നു. മകനിലുള്ള ചില ശാരീരിക മാറ്റങ്ങൾ ആ അച്ഛനും അമ്മയും മുൻപേ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അന്ന് ഹോക്കിംഗ്സിന് വയസ്സ് 21 മാത്രം. നിരവധി പരീക്ഷണങ്ങൾക്കും ടെസ്റ്റുകൾക്കും ഒടുവിലാണ് മാംസപേശികൾ നിയന്ത്രിക്കുന്ന, ഞരമ്പുകൾ പ്രവർത്തനരഹിതമാകുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് വിളിക്കപ്പെടുന്ന മാരക രോഗമാണ് ഹോക്കിംഗ്സിനെ എന്ന് തിരിച്ചറിയപ്പെടുന്നത്. 2 വർഷം മാത്രമേ താനിനി ജീവിച്ചിരിക്കൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞത് കേട്ട് ഹോക്കിംഗ്സ് ആദ്യം തളർന്നു പോയെങ്കിലും അസുഖത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ കൂടുതലായി തന്റെ പഠനത്തിൽ മുഴുകാനും തനിക്ക് അനുവദിച്ചു കിട്ടിയിട്ടുള്ള ചുരുങ്ങിയ സമയം പ്രയോജനപ്പെടുത്താനും ഹോക്കിംഗ്സ് തീരുമാനിക്കുന്നു. കാമുകിയായിരുന്ന സഹപാഠി ജെയിൻ വൈൽഡിനെ 1965 ഹോക്കിംഗ്സ് വിവാഹം ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് ജെയിൻ നൽകിയ പിന്തുണയും ഹോക്കിംഗ്സിന് വളരെയധികം സഹായകമായിട്ടുണ്ട്. നക്ഷത്രങ്ങളെയും തമോഗർത്തങ്ങളെയും കുറിച്ചും പ്രപഞ്ച സൃഷ്ടി രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി തന്റെ അവശേഷിക്കുന്ന സമയവും ആരോഗ്യവും ഹോക്കിംഗ്സ് മാറ്റിവെച്ചു. റോബർട്ട്, ലൂസി, തിമോത്തി എന്നിങ്ങനെ 3 കുട്ടികൾ ജെയിനും ഹോക്കിംഗ്സിനുമായി ജനിക്കുന്നു. 1969 കേംബ്രിഡ്ജിലെ ആസ്ട്രോണമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അംഗമായിരുന്ന ഹോക്കിംഗ്സ് ഗവേഷണങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. 1973 ദി ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് സ്പേസ് എന്ന പുസ്തകം GFR Ellisനൊപ്പം ഹോക്കിംഗ് രചിക്കുന്നത്. 1974 ശാസ്ത്രലോകത്തെയും ശാസ്ത്രജ്ഞരെയും ആകെ അതിശയിപ്പിച്ചുകൊണ്ടുള്ള പുതിയൊരു കണ്ടെത്തലുമായി ഹോക്കിംഗ്സ് എത്തുന്നു. നിലവിൽ കരുതിയിരുന്നതുപോലെ തമോഗർത്തങ്ങൾ വെറും ശൂന്യതയല്ലെന്നും
തകർന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് വികിരണത്തിന്റെ രൂപത്തിൽ പുറത്തു കടക്കാനാവും എന്നുമായിരുന്നു ആ കണ്ടെത്തൽ. ഇതോടെ ഐൻസ്റ്റൈൻ അവാർഡ് അടക്കമുള്ള അംഗീകാരങ്ങൾ ഹോക്കിങ്സിനെ തേടിയെത്തുന്നു. 32 വയസ്സിൽ തന്നെ റോയൽ സൊസൈറ്റി ഫെല്ലോ പദവി ലഭിക്കുന്ന ഹോക്കിങ്സിനെ 1979 പ്രശസ്തമായ ലൂക്കാഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. 1979 മുതൽ 30 വർഷക്കാലത്തോളമാണ് ലൂക്കാഷ്യൻ പ്രൊഫസറായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഹോക്കിങ്സ് ജോലി ചെയ്തത്. ഐസക് ന്യൂട്ടൺ വഹിച്ചിരുന്ന പദവിയായിരുന്നു ഇത്. തിയറി ഓഫ് എവറിത്തിങ് എന്ന പേരിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള സമഗ്രമായ ഒരു സിദ്ധാന്തം ഹോക്കിങ്സ് പ്രസിദ്ധപ്പെടുത്തി. 2004 നടന്ന രാജ്യാന്തര ഗുരുത്വാകർഷണ പ്രപഞ്ച ശാസ്ത്ര സമ്മേളനത്തിൽ വെച്ചാണ് പുതിയ സിദ്ധാന്തം ഹോക്കിങ്സ് അവതരിപ്പിച്ചത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഹോക്കിങ്സിന്റെ അത്ഭുത പുസ്തകം വേൾഡ് ബെസ്റ്റ് സെല്ലർ ആണ്. 1988 പുറത്തിറങ്ങിയ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം പ്രപഞ്ചോൽപത്തി മുതൽ പ്രപഞ്ചത്തിന്റെ അനന്തമായ രഹസ്യങ്ങളെക്കുറിച്ചും സിദ്ധാന്തങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ശാസ്ത്ര പുസ്തകമാണ്. ഏറ്റവും ലളിതമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും അതിന്റെ ഉള്ളറകളെക്കുറിച്ചും വിശദീകരിക്കുന്ന പുസ്തകം ഇന്നും വ്യാപകമായി വായിക്കപ്പെടുന്നു. എപ്പോഴും സാധാരണക്കാരിൽ അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചോൽപത്തിക്ക് കാരണമായി എന്ന് കരുതപ്പെടുന്ന ശക്തമായ വിസ്ഫോടനത്തെക്കുറിച്ചും നക്ഷത്രങ്ങൾ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന തമോഗർത്തങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും തുടങ്ങിയ നിരവധി വിഷയങ്ങൾ വ്യക്തവും ലളിതവുമായി ഹോക്കിങ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തമോഗർത്തങ്ങളെക്കുറിച്ച് ആധികാരികമായി വെളിപ്പെടുത്തുകൾ നടത്തിയ ഹോക്കിങ്സ് തന്നെ 2014 തമോഗർത്തങ്ങൾ ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ശാസ്ത്ര ലോകത്തെ അമ്പരിപ്പിച്ചുവെങ്കിലും തികച്ചും സത്യസന്ധമായി യഥാർത്ഥമായ കാര്യങ്ങളെ ലോകത്തോട് തുറന്നു കാണിക്കാനുള്ള ഹോക്കിങ്സിന്റെ ആവേശവും താല്പര്യവും കൊണ്ട് ശാസ്ത്രലോകം എന്നും ഹോക്കിങ്സിനെ ഇഷ്ടപ്പെട്ടു. ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞതിനോട് സമാനമായി ഭീമൻ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ തമോഗർത്തങ്ങളായി മാറുന്നില്ല എന്നും ശക്തമായ ഗുരുത്വാകർഷണത്താൽ ഒരു പ്രകാശ കണിക പോലും അതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ തമോഗർത്തങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും ഹോക്കിങ്സ് പറഞ്ഞു. തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ് അല്ല, തവിട്ട് ഗർത്തങ്ങളായ ഗ്രേ ഹോൾസ് ആണ് ഉള്ളതെന്ന് ഹോക്കിങ്സ് പിന്നീട് അഭിപ്രായപ്പെട്ടു. 1962 ബിരുദ വിദ്യാർത്ഥിയായി കേംബ്രിഡ്ജിൽ എത്തുന്ന 20 വയസ്സുകാരനായ ഹോക്കിങ്സ് ഡെന്നിസ് ശാമ എന്ന പ്രൊഫസറിനോടൊപ്പം ഗവേഷണം ആരംഭിക്കുന്നു. പ്രശസ്തനായ ഫ്രെഡ് ഹോയലിനൊപ്പം ഗവേഷണം നടത്താനായിരുന്നു ഹോക്കിങ്സ് ആദ്യം തീരുമാനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ കീഴിൽ വിദ്യാർത്ഥികൾ വളരെ കൂടുതലായതിനാലാണ് ഹോക്കിങ്സ് ശാമയുടെ കീഴിലെത്തുന്നത്. അക്കാലത്ത് അധികമാരും തിരഞ്ഞെടുക്കാതിരുന്ന പ്രപഞ്ച വിജ്ഞാനീയവും അഥവാ കോസ്മോളജിയും ഗുരുത്വാകർഷണവുമാണ് ഗവേഷണത്തിനായി ഹോക്കിങ്സ് തിരഞ്ഞെടുത്തത്. ആധുനിക പ്രപഞ്ച വിജ്ഞാനീയത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായിരുന്നു ഡെന്നിസ് ശാമ. ശാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ ഹോക്കിങ്സ് തന്നെയായിരുന്നു. ശാമയുടെ കീഴിൽ ഗവേഷണം നടത്തിയ പ്രശസ്തരായ മറ്റു ഭൗതിക ശാസ്ത്രജ്ഞരാണ് ജോർജ് എല്ലിസ്, ബ്രെൻഡൻ കാർട്ടൺ, മാർട്ടിൻ റീസ്, ഗാരി ഗിബൻസ്, ജോൺ ബാരോ തുടങ്ങിയവർ. പ്രശസ്ത ശാസ്ത്രജ്ഞനായ റോജർ പെൻഡോസിന്റെ ചിന്തകളെയും ശാമ സ്വാധീനിച്ചിട്ടുണ്ട്. അന്ത്യാവസ്ഥയിലുള്ള നക്ഷത്രം ഒരു നിശ്ചിത വലുപ്പത്തിലും ചെറുതാകുമ്പോൾ സ്ഥലവും കാലവും ഒതുങ്ങുന്ന ബിന്ദുവായ സിംഗുലാരിറ്റിയിലേക്ക് ചുരുങ്ങുമെന്ന് റോജർ പെൻഡോസ് എന്ന ശാസ്ത്രജ്ഞൻ അക്കാലത്ത് തെളിയിക്കുന്നു. പ്രപഞ്ചത്തിന്റെ വികാസത്തിലും ഈ ആശയം ഉപയോഗിക്കാമെന്നും ഹോക്കിങ്സും തിരിച്ചറിയുന്നു. 23 വയസ്സിൽ തന്നെ തന്റെ ഗവേഷണ പ്രബന്ധം ഹോക്കിങ്സ് പൂർത്തിയാക്കുന്നു. സ്ഥലത്തിന്റെയും കാലത്തിന്റെയും തുടക്കത്തിൽ ഒരു സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഹോക്കിങ്സിന് അന്ന് കഴിഞ്ഞു. പ്രപഞ്ച വിജ്ഞാനീയത്തിന്റെ മിക്ക മേഖലകളിലും ഹോക്കിങ്സ് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. 1970 വരെ ഹോക്കിങ്സിന്റെ പ്രവർത്തനമെല്ലാം കോസ്മോളജിയിലെ മഹാവിസ്ഫോടനം, സിംഗുലാരിറ്റി എന്നീ മേഖലകളിലായിരുന്നു. ഹോക്കിങ്സും റോജർ പെൻഡോസും ബോബ് ജെറോച്ചും ചേർന്ന് സാമാന്യ ആപേക്ഷികതയുടെ ഘടനയെക്കുറിച്ചുള്ള പുതിയ സിദ്ധാന്തം അക്കാലത്ത് രൂപീകരിക്കുന്നു. 1970 ഹോക്കിങ്സ് ബ്ലാക്ക് ഹോളുകളെ അഥവാ തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത്. 1972 ആകുമ്പോഴേക്കും ബ്ലാക്ക് ഹോൾ സിദ്ധാന്തത്തിലെ പ്രധാന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തിയിരുന്നു ഹോക്കിങ്സ്. ക്വാണ്ടം സിദ്ധാന്തത്തിൽ ആഴത്തിലുള്ള അറിവില്ലാതിരുന്ന ഹോക്കിങ്സ് ബ്ലാക്ക് ഹോളിന് സമീപം ക്വാണ്ടം സിദ്ധാന്തം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കണങ്ങളും മണ്ഡലങ്ങളും എപ്രകാരം പ്രതികരിക്കുമെന്ന് അറിയാനായി കൂടുതൽ പഠനങ്ങൾ ആരംഭിക്കുന്നു. 1974
റോയൽ സൊസൈറ്റി ഫെല്ലോ എന്ന സ്ഥാനം ഹോക്കിങ്സിന് ലഭിക്കുന്നത്. തുടർന്ന് ഹോക്കിങ്സും കുടുംബവും കാലിഫോർണിയയിലേക്ക് താമസം മാറുന്നു. അക്കാലത്ത് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ജോലി ചെയ്തിരുന്ന ഹോക്കിങ്സ് കണികാ ഭൗതികത്തിലെ പ്രഥമ ശാസ്ത്രജ്ഞരായ റിച്ചാർഡ് ഫൈൻമാനും മറേ ഗൽമാനുമൊപ്പം തന്റെ ഗവേഷണങ്ങൾ തുടരുന്നു. മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന ആശയങ്ങളാണ് ഹോക്കിങ്സിനെ ലോക പ്രശസ്തനാക്കിയത്. പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നു. ഒരു തുടക്കമുണ്ടായിരുന്നെങ്കിൽ അതിന് മുന്നേ എന്തായിരുന്നു? പ്രപഞ്ചത്തിന് ഒരു ഒടുക്കമുണ്ടാകുമോ എന്നിങ്ങനെ ഹോക്കിങ്സ് എപ്പോഴും പ്രപഞ്ചത്തിന്റെ അതിസങ്കീർണതകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം, പരിണാമം, ഭാവിയിൽ അതിന്റെ സ്ഥിതി തുടങ്ങിയ അടിസ്ഥാന ആശയങ്ങൾ വിവരിക്കാൻ ഗണിതശാസ്ത്രത്തിന്റെയോ ഇക്വേഷൻസിന്റെയോ ആവശ്യങ്ങളില്ല എന്ന് ഹോക്കിങ്സ് പറയുമായിരുന്നു. പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നുവെന്നും അതിസാന്ദ്രവും അത്യുഗ്രവുമായ അവസ്ഥയിൽ നിന്നും ഒരു മഹാവിസ്ഫോടനത്തിന്റെ ഫലമായി സ്ഥലവും കാലവും നിലവിൽ വന്നു എന്നും വിശദീകരിക്കുന്ന ബിഗ് ബാങ് സിദ്ധാന്തം ഹോക്കിങ്സും അംഗീകരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ചും അതിന്റെ പരിണാമത്തെക്കുറിച്ചുമുള്ള ആശയങ്ങൾ പുതിയ നിരീക്ഷണ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാനാണ് ഹോക്കിങ്സ് ശ്രമിച്ചിരുന്നത്. ഇനിയും ഭൗതിക ശാസ്ത്രത്തിൽ അനേകം കാര്യങ്ങൾ കണ്ടെത്താനുണ്ടെന്നും അതിന് സാങ്കേതികത സഹായത്തിനെത്തുമെന്നും ഹോക്കിങ്സ് പറഞ്ഞിരുന്നു. എല്ലാ സിദ്ധാന്തങ്ങൾക്കും സമ്പൂർണ്ണ വിവരണം ഭാവിയിൽ സംഭവിക്കുമെന്ന് ഹോക്കിങ്സ് പ്രതീക്ഷിച്ചിരുന്നു. ഏതായാലും ഭൗതിക ശാസ്ത്രം ഉടൻ അവസാനിക്കുമെന്ന് തോന്നുന്നില്ലെന്നും കൂട്ടിച്ചേർക്കലുകളും മിനുക്കുപണികളും സിദ്ധാന്തങ്ങളിൽ ഇനിയും വേണ്ടി വന്നേക്കുമെന്നും അടുത്ത 100 വർഷത്തിനിടയിൽ മനുഷ്യർ സ്വയം നശിച്ചില്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച് സാധ്യമായതിൽ വെച്ച് ഏറ്റവും പൂർണ്ണതയുള്ള വിവരണങ്ങൾ ഉണ്ടാകുമെന്നും മനുഷ്യർ മറ്റു ഗ്രഹങ്ങളിൽ കുടിയേറുകയും നക്ഷത്രാന്തര യാത്രകൾക്ക് തയ്യാറെടുക്കുകയും വേണമെന്നും സ്റ്റീഫൻ ഹോക്കിങ്സ് പറയുന്നു. ഹോക്കിങ്സിന്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള തിയറി ഓഫ് എവറിത്തിങ് എന്ന മികച്ച ചലച്ചിത്രം ഹോക്കിങ്സിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം നമുക്ക് കൃത്യമായി വരച്ചു കാട്ടി തന്നിട്ടുണ്ട്. അതിൽ ഹോക്കിങ്സായി അഭിനയിച്ച എഡ്ഡി റെഡ്മെയ്നെ നല്ല നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരുന്നു. 1965 ഹോക്കിങ്സ് ജെയിനുമായുള്ള ജീവിതം ആരംഭിച്ചത്. വർദ്ധിച്ചു വരുന്ന തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് അപൂർവമായി ഹോക്കിങ്സ് ജെയിനുമായി ചർച്ച ചെയ്തിരുന്നുള്ളൂ. കൂടുതൽ സമയവും ഹോക്കിങ്സ് തന്റെ പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മാറ്റിവെച്ചു. ആ സമയം അത്രയും കുടുംബത്തെയും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെയും വളരെ നല്ല രീതിയിലാണ് ജെയിൻ കൈകാര്യം ചെയ്തത്. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിക്ക് ശേഷം 1975 തിരിച്ച് കേംബ്രിഡ്ജിൽ എത്തുന്ന ഹോക്കിങ്സിന്റെ കീഴിൽ പഠിക്കാനായി ഡോൺ പേജ് എന്ന ബിരുദ വിദ്യാർത്ഥി എത്തിയിരുന്നു. പേജിന്റെ പരിചരണം ജെയിനിന് ഒരു ആശ്വാസമാവുകയും തന്റെ ഡോക്ടറൽ തീസിസ് പൂർത്തിയാക്കാനായി ജെയിന് സമയം കണ്ടെത്താനുമാകുന്നു. മാത്രമല്ല തന്റെ സംഗീതത്തിലുള്ള പുതിയ താല്പര്യത്തിനു വേണ്ടിയും അവൾ സമയം നീക്കിവെക്കുന്നു. 1977 ഒരു ചർച്ച് കൊയറിൽ വെച്ച് ജെയിൻ ഓർഗാനിസ്റ്റായ ജൊനാഥൻ ഹെലിയർ ജോൺസിനെ കണ്ടുമുട്ടുന്നത്. ഹോക്കിങ്സ് ഫാമിലിയുമായി നല്ല അടുപ്പത്തിലാകുന്നു ഹെലിയർ ജോൺസ്. കൂടാതെ ഹെലിയറും ജെയിനുമായി ഒരു പ്രണയബന്ധം ഉടലെടുക്കുന്നു. ഹോക്കിങ്സിന്റെ അറിവോടെ തന്നെ ഈ പ്രണയബന്ധം തുടരുന്നു. 1980 ഹോക്കിങ്സിന്റെ ജെയിനുമായുള്ള വിവാഹ ജീവിതം ഏകദേശം അതിന്റെ അന്ത്യത്തോട് അടുക്കുകയായിരുന്നു. എപ്പോഴും ഹോക്കിങ്സിനൊപ്പം ഉണ്ടാകുന്ന നഴ്സുമാരും ഇടതടവില്ലാതെ വന്നു പോവുകയും നീണ്ട സമയങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളും പതിയെ ജെയിനിനെ അലോസരപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ഹോക്കിങ്സിന്റെ സെലിബ്രിറ്റി ജീവിതവും അദ്ദേഹത്തിന്റെ ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചുമുള്ള വീക്ഷണങ്ങളും കടുത്ത ക്രൈസ്തവ വിശ്വാസിയായിരുന്ന ജെയിനിൽ അസ്വസ്ഥതകൾ ഉളവാക്കുന്നു. 1985 മുഴുവൻ സമയവും നഴ്സിന്റെ പരിചരണം ആവശ്യമായി വരുന്നു ഹോക്കിങ്സിന്. 3 ഷിഫ്റ്റുകളിലായി നഴ്സുകൾ ഹോക്കിങ്സിനെ പരിചരിക്കാൻ തുടങ്ങുന്നു. 1980 അവസാനത്തോടെ തന്നെ എലൈൻ മേഴ്സൺ എന്ന തന്റെ നഴ്സുമായി അടുപ്പത്തിലായിരുന്നു ഹോക്കിങ്സ്. എലൈൻ മേഴ്സന്റെ വ്യക്തിത്വവും പരിചരണ രീതികളും ഹോക്കിങ്സ് അവളെ ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണമായി. 1990 ഇക്കാര്യം ജെയിനിനോട് പറയുന്നു ഹോക്കിങ്സ്. 1995 ഹോക്കിങ്സ് മേസനെ വിവാഹം കഴിക്കുന്നു. 1999 ജെയിൻ താനും ഹോക്കിങ്സുമായി ഉണ്ടായിരുന്ന ജീവിതവും വേർപിരിയലും വിശദീകരിക്കുന്ന മ്യൂസിക് ടു മൂവ് ദി സ്റ്റാർസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. വളരെയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ പുസ്തകത്തെ കുറിച്ച് പ്രതികരിക്കാൻ ഹോക്കിങ്സ് അന്ന് തയ്യാറായിരുന്നില്ല. 2 വിവാഹത്തോടുകൂടി തന്നെ കുടുംബത്തിൽ നിന്നും അകലുന്ന ഹോക്കിങ്സ് 5 വർഷത്തോളം കുടുംബക്കാരുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് ജീവിക്കുന്നത്. ഈ കാലയളവിൽ ഹോക്കിങ്സ് ശാരീരികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തുവരികയും പോലീസ് അന്വേഷണം വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് 2006 മേഴ്സണുമായുള്ള ജീവിതം അവസാനിപ്പിക്കുകയും ഹോക്കിങ്സ് ജെയിനും തന്റെ കുട്ടികളുമായി അടുപ്പം തുടരുകയും ചെയ്യുന്നു.
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്ന അവസാന നാളുകളിലാണ് ഹോക്കിങ്സിന് കൂടുതലായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത്. തുഴയാനാവാതിരിക്കുക, വാക്കുകൾ ഉച്ചരിക്കുന്നത് ശരിയാകാതെ വരിക, കാലിടറുക, ഒരിക്കൽ കാലും മടങ്ങി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീഴുന്നു പോലുമുണ്ട് ഹോക്കിങ്സ്. പിന്നീടാണ് രോഗം തിരിച്ചറിയുന്നതും ഹോക്കിങ്സിന്റെ ജീവിതമാകെ മാറി മറിയുന്നതും. 1960s ഹോക്കിങ്സ് ഊന്നുവടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. നിരന്തരമായി ക്ലാസുകൾ എടുക്കുന്നത് ഒഴിവാക്കി തുടങ്ങിയിരുന്നു. പതിയെ എഴുതാനുള്ള ശേഷി ഹോക്കിങ്സിന് നഷ്ടമായി തുടങ്ങുന്നു. അക്കാലത്താണ് സമീകരണങ്ങൾ ജാമിതീയ രൂപങ്ങളായി ഹോക്കിങ്സ് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. വെർണർ ഇസ്രായേൽ എന്ന ഹോക്കിങ്സിന്റെ ഡോക്ടർ ഹോക്കിങ്സിന്റെ ഈ നേട്ടത്തെ മൊസാർട്ട് തന്റെ തലയിൽ ഒരു മുഴുവൻ സിംഫണി കമ്പോസ് ചെയ്തതുമായി അന്ന് ഉപമിച്ചിരുന്നു. തന്റെ ശാരീരിക പരിമിതികളിൽ പുറത്തുനിന്ന് ആരുടെയും സഹായം തേടുന്നത് ഹോക്കിങ്സിന് ഇഷ്ടമല്ലായിരുന്നു. ആദ്യം തനിക്ക് ലോകമറിയുന്ന ഒരു സയന്റിസ്റ്റും ശാസ്ത്ര സാഹിത്യകാരനുമാകണമെന്ന് ഹോക്കിങ്സ് ആഗ്രഹിച്ചു. 1960s അവസാനത്തോടെ ഹോക്കിങ്സ് വീൽ ചെയർ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു. 1970s ഹോക്കിങ്സിന്റെ സംസാരം കൂടുതൽ അവ്യക്തമായി മാറുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മാത്രമായി മനസ്സിലാകുമായിരുന്ന ഭാഷ പിന്നീട് അങ്ങോട്ട് അവർക്കും മനസ്സിലാകാതെ വരുന്നു. വികലാംഗരായ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുള്ളപ്പോൾ തന്നെ താനും അത്തരത്തിൽ ഒരാളാണ്, തനിക്കും അത്തരത്തിലുള്ള രോഗമുണ്ട് എന്ന് അംഗീകരിക്കാൻ ഹോക്കിങ്സ് പലപ്പോഴും തയ്യാറായിരുന്നില്ല. 1985 യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് എന്ന സംഘടനയുടെ ചർച്ചയിൽ പങ്കെടുക്കാനായി ഫ്രാൻസിലെത്തുന്ന ഹോക്കിങ്സിന് ന്യൂമോണിയ പിടിപെടുകയും ഹോക്കിങ്സിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയും ചെയ്യുന്നു. അന്ന് അവിടെ ഡോക്ടർമാർ കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് ഒഴിവാക്കാമെന്നും ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്നും ജെയിനിനോട് പറയുന്നുണ്ടെങ്കിലും ജെയിൻ അതിന് സമ്മതിച്ചില്ല. ആ ദിവസങ്ങൾ ഹോക്കിങ്സ് അതിജീവിച്ചുവെങ്കിലും അതിന്റെ പരിണത ഫലമായി ട്രക്കിയോട്ടോമി എന്ന അവസ്ഥയിലേക്ക് ഹോക്കിങ്സ് എത്തുന്നു. അതോടെ സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ശ്വസിക്കാനായി ട്രക്കിയോസ് ട്യൂബുകളുടെ സഹായം ആവശ്യമായും വരുന്നു. അതോടുകൂടിയാണ് മുഴുവൻ സമയവും സ്റ്റീഫൻ ഹോക്കിങ്സിന് നഴ്സുമാരുടെ സഹായം ആവശ്യമായി വന്നത്. അക്കാലത്ത് നാഷണൽ ഹെൽത്ത് സർവീസ് ഹോക്കിങ്സിന് വേണ്ടി നഴ്സിംഗ് ഹോമിൽ അദ്ദേഹത്തിന്റെ ചിലവുകൾ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നുവെങ്കിലും ജെയിൻ അതിന് സമ്മതിച്ചില്ല. ഹോക്കിങ്സിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ജെയിൻ. അക്കാലത്ത് ഹോക്കിങ്സിനെ നോക്കാൻ എത്തിയതായിരുന്നു എലൈൻ മെർസൺ എന്ന പിന്നീട് ഹോക്കിങ്സിന്റെ ഭാര്യയായി മാറിയ നഴ്സ്. ആദ്യമാദ്യം ആശയവിനിമയത്തിനായി സ്പെല്ലിംഗ് കാർഡുകളിലെ അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കാനായി തന്റെ പിരുകങ്ങൾ പൊക്കുകയും അത്തരത്തിൽ മറ്റുള്ളവരോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കുകയുമാണ് ഹോക്കിങ്സ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇക്വലൈസർ എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാക്കുകളും വാചകങ്ങളും തിരഞ്ഞെടുക്കാൻ ഹോക്കിങ്സിന് സാധിച്ചു. സ്കാൻ ചെയ്തെടുത്ത 2500 മുതൽ 3000 വരെ വാക്കുകളും ഫ്രേസസും ഉൾപ്പെട്ട ഒരു ലിസ്റ്റ് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഈ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ എഞ്ചിനീയറായിരുന്ന ഹോക്കിങ്സിന്റെ നഴ്സ് എലൈൻ മേഴ്സന്റെ ഭർത്താവ് ഡേവിഡ് ഒരു ചെറിയ കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടാക്കി ഹോക്കിങ്സിന്റെ വീൽ ചെയറിൽ തന്നെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുന്നു. നേരത്തെ തന്നെ ക്ലാസുകളും പ്രസംഗങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ച് അവതരിപ്പിക്കുന്ന രീതിയായിരുന്നു പിന്നീട് അങ്ങോട്ട്. 1 മിനിറ്റിൽ 15 വാക്കുകളോളം കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ച് എഴുതാൻ ആകുമായിരുന്നു. 2005 കൈകളുടെ ചലനം പൂർണ്ണമായി നഷ്ടപ്പെടുന്നു ഹോക്കിങ്സിന്. എന്നാൽ കവിളുകളിലെ മസിലുകൾ ചലിപ്പിച്ചുകൊണ്ട് ആശയവിനിമയം നടത്താനുള്ള ഉപകരണത്തിന്റെ സഹായത്തോടെ ഹോക്കിങ്സ് വീണ്ടും ലോകത്തോട് സംസാരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇത്തരത്തിൽ നിരന്തരം ചെയ്യുന്നത് ലോക്ക്ഡൌൺ സിൻഡ്രോം എന്ന അസുഖം ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന ഡോക്ടർമാരുടെ നിരീക്ഷണത്തെ ആസ്പദമാക്കി ഇന്റൽ കോർപ്പറേഷനിലെ ഏതാനും ഗവേഷകരുടെ സഹായത്തെ തുടർന്ന് ഹോക്കിങ്സിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ബ്രെയിൻ പാറ്റേൺസും ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്താൻ ഉതകുന്ന ഒരു രീതി കണ്ടെത്തിയെങ്കിലും അത് പ്രാക്ടിക്കലായില്ല. തുടർന്ന് ലണ്ടനിൽ നിന്നുള്ള സ്വിഫ്റ്റ് കീ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി വാക്കുകൾ പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. ഹോക്കിങ്സിന്റെ ആയിരക്കണക്കിന് ലേഖനങ്ങളും കണ്ടെത്തലുകളും എഴുത്തുകളും സേവ് ചെയ്യപ്പെടുകയും അതനുസരിച്ച് ഹോക്കിങ്സ് എന്താവും പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് തനിയെ വീൽ ചെയർ ഓടിക്കാൻ കഴിയാതെ ആകുന്ന ഹോക്കിങ്സിന് കവിളിലെ പേശികൾ ചലിപ്പിച്ചുകൊണ്ട് തന്നെ വീൽ ചെയർ ഓടിക്കാനായുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഇത് അദ്ദേഹത്തിന് വളരെയധികം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിൽ കടുത്ത ശ്വാസം മുട്ട് തുടങ്ങുകയും ചെയ്യുന്നു. അവസാന നാളുകളിൽ നിരന്തരമായി വെന്റിലേറ്ററുകളിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഹോക്കിങ്സിന് വരുന്നു.
2006 BBCയുമായി നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ ബഹിരാകാശത്ത് പോകാനുള്ള ആഗ്രഹത്തെ പറ്റി ഹോക്കിങ്സ് തുറന്നു പറയുന്നത്. ഇത് കേൾക്കുന്ന ബ്രിട്ടീഷ് ബിസിനസ് മാഗ്നറ്റ് ആയ റിച്ചാർഡ് ബ്രാൻസൺ ഹോക്കിങ്സിന് ബഹിരാകാശത്തേക്ക് പോകാനായി ഒരു ഫ്രീ ടിക്കറ്റ് ഓഫർ ചെയ്യുന്നു. അങ്ങനെയാണ് റിച്ചാർഡ് ബ്രാൻസണിന്റെ തന്നെ സ്പേസ് ഫ്ലൈറ്റ് ആയ വിർജിൻ ഗലാക്ടിക്കിൽ ഹോക്കിങ്സിന് സ്പേസിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്നത്. 2007 April 26 ഹോക്കിങ്സ് ബഹിരാകാശത്തേക്ക് പോകുന്നത്. വ്യക്തിപരമായ ഒരു ആഗ്രഹം മാത്രമായിരുന്നില്ല ബഹിരാകാശത്തേക്കുള്ള ഈ യാത്ര ഹോക്കിങ്സിന്. തന്നെ പോലെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രചോദനവും എണീറ്റ് സ്വതന്ത്രമായി പറക്കാനുള്ള ആഗ്രഹവും എന്താണ് ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥ എന്ന് മനസ്സിലാക്കാനുള്ള കൗതുകവുമായിരുന്നു അതിനു പിന്നിൽ. 2011 ഗൂഗിളിന്റെ സേക്കേസ് കോൺഫറൻസിൽ വെച്ച് ഫിലോസഫി മരിച്ചു എന്ന സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പ്രസ്താവന വലിയ വിമർശനങ്ങൾക്കും അതേസമയം പുകഴ്ത്തലുകൾക്കും കാരണമായിരുന്നു. ഫിലോസഫി ശാസ്ത്രത്തെ വേണ്ട രീതിയിൽ നോക്കിക്കാണുകയോ അതിനെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നും ശാസ്ത്രം നൽകുന്നതിലുപരിയായുള്ള വിജ്ഞാനം ഫിലോസഫി നൽകുന്നില്ല എന്നും ഹോക്കിങ്സ് അഭിപ്രായപ്പെട്ടിരുന്നു. മാത്രമല്ല ഫിലോസഫിക്കലായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശാസ്ത്രത്തിനും മറുപടി നൽകാൻ കഴിയുമെന്നും അത്യാധുനിക സയന്റിഫിക് തിയറികൾക്ക് പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളും അതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള മറുപടികളുണ്ട് എന്നും ഹോക്കിങ്സ് കൂട്ടിച്ചേർത്തിരുന്നു. 2006 ഇന്റർനെറ്റിൽ ഹോക്കിങ്സ് പോസ്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. രാഷ്ട്രീയപരമായും സാമൂഹികപരമായും പാരിസ്ഥിതികമായും അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മനുഷ്യരാശിക്ക് എങ്ങനെ 100 വർഷം കൂടി നിലനിൽക്കാനാകും എന്നതായിരുന്നു ആ ചോദ്യം. എനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ലെന്നും അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഉയർത്തിയതെന്നും നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടത്തെ കുറിച്ച് മനുഷ്യരെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് താനത് പോസ്റ്റ് ചെയ്യുന്നതെന്നും പിന്നീട് ഹോക്കിങ്സ് വ്യക്തമാക്കിയിരുന്നു. ആഗോള താപനമോ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു വൈറസോ പെട്ടെന്നുള്ള ഒരു ന്യൂക്ലിയർ യുദ്ധമോ ഒന്നുമല്ലെങ്കിൽ മനുഷ്യൻ ഇനിയും ചിന്തിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാരണത്താൽ ഭൂമിയിലെ മനുഷ്യരാശി അപകടത്തിലാകുമോ എന്ന ആശങ്ക ഹോക്കിങ്സ് പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും ഗ്രഹങ്ങളെ മനുഷ്യർക്ക് കോളനിവൽക്കരിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ ഉന്മൂലനത്തെ നമുക്ക് ചെറുക്കാനാകുമെന്ന് ഹോക്കിങ്സ് പറയുന്നു. വിശാലവും അനന്തവുമായ ഈ പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ നിലനിൽക്കുന്നുണ്ട് എന്നും എന്തെങ്കിലും അവ ഭൂമിയിലെത്തിയാൽ അമേരിക്കയിൽ കൊളംബസ് എത്തിയതുപോലെ നേറ്റീവ് അമേരിക്കൻ ജനതയുടെ അവസ്ഥയാകും മനുഷ്യർക്ക് എന്നും ഹോക്കിങ്സ് അഭിപ്രായപ്പെട്ടിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിജയം മനുഷ്യരാശിക്ക് പുതിയൊരു ഉണർവ് നൽകുമെന്നും സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ കണ്ടുപിടുത്തമെന്നും എന്നാൽ അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോയില്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഹോക്കിങ്സ് പറഞ്ഞിരുന്നു. ബിഫോർ വി അണ്ടർസ്റ്റാൻഡ് സയൻസ് ഇറ്റ്സ് നാച്ചുറൽ ടു ബിലീവ് ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ് ബട്ട് നൗ സയൻസ് ഓഫേഴ്സ് എ മോർ കൺവിൻസിംഗ് എക്സ്പ്ലനേഷൻ. വാട്ട് ഐ മീൻ ബൈ വി വുഡ് നോ ദ മൈൻഡ് ഓഫ് ഗോഡ് ഈസ് we would know everything that God would know if there were a God, which there is not. I am an atheist. Universityil padikkunna kaalam mudal thanne Hawkings oru yukthivadiyum nirishwaravadiyum swatantra chintakanumayirunnu. El Mundo enna patrathil nalgiya abhimugathil Stephen Hawkings paranjathanu oru computerinte brain pravartana rahithamagumbol adu nilakkunnathu pole manushya jeevitham nilakkunnu ennum മരണാനന്തര ജീവിതം എന്നതൊക്കെ ഫെയറി ടെയിലുകളാണെന്നും ഹോക്കിങ്സ് പറഞ്ഞിരുന്നു. ലേബർ പാർട്ടിയെ പിന്തുണച്ചിരുന്ന ഹോക്കിങ്സ് 2000 ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയ അൽഗോറിനു വേണ്ടി സംസാരിച്ചിരുന്നു. സ്വകാര്യവൽക്കരണത്തെ എതിർത്തിരുന്ന ഹോക്കിങ്സ് അതിനെതിരെ പലപ്പോഴും രംഗത്ത് വരികയും പൊതുവേദികളിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ ചില പോളിസികൾ അപകടകരമാംവിധമുള്ള പാരീസ് എഗ്രിമെന്റ് പോലുള്ള കരാറുകൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും മനുഷ്യജീവന് ആപത്താണെന്നും സൾഫ്യൂരിക് ആസിഡ് മഴയും 250 ഡിഗ്രി താപവുമായിരിക്കും അതിന്റെ പരിണിത ബലമെന്നും ഹോക്കിങ്സ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഹോക്കിങ്സ്. 2003 ഇറാഖ് അധിനിവേശ യുദ്ധത്തെ വാർ ക്രൈം എന്ന് വിളിക്കുകയും ലോകത്തെ ആണവ വിമുക്തമാക്കാനുള്ള ന്യൂക്ലിയർ ഡിസാർമമെന്റ് പദ്ധതിക്ക് വേണ്ടി ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഹോക്കിങ്സ്. 2018 March 14 76-ാമത്തെ വയസ്സിലാണ് കേംബ്രിഡ്ജിലെ വീട്ടിൽ വെച്ച് ഹോക്കിങ്സ് മരിക്കുന്നത്. തന്റെ അവസാന നാളുകളിൽ മുഖത്തെ മാംസപേശികൾ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലും
ലോകത്തോട് കൂടുതൽ കൂടുതൽ സംവദിക്കാനുള്ള കൗതുക ബാക്കി നിന്നിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് ശാസ്ത്ര ലോകത്ത് ഒന്നാം നിരയിൽ അടയാളപ്പെടുത്തേണ്ട മഹാപ്രതിഭാസം തന്നെയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദിസ് ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർകേസ്.